നമസ്കാരം എല്ലാവർക്കും. ടോണിസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ബാംഗ്ലൂരു എഫ്സിയെ പേടിക്കുന്നു എന്നുള്ള ഒരൊറ്റ ചോദ്യത്തിന്റെ പുറത്താണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയാം. തീർച്ചയായും ബാംഗ്ലൂരു എഫ്സി എന്ന ടീമിനെ നമ്മൾ യാതൊരു വിധത്തിലും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒന്നടങ്കം ബാംഗ്ലൂരു എഫ്സി എന്ന ടീമിനെയും അതിന്റെ ആരാധകരെയും പേടിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഈ യൂട്യൂബ് ചാനലിന്റെ കമന്റിന് പുറത്ത് പച്ചത്തെറി വിളിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് തന്നെയാണ് പ്രശ്നം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇത് തന്നെയാണ്. എന്തൊരു പോസ്റ്റ് കണ്ടാലും അവിടെ കയറി തെരു വിളിക്കുക, അല്ലെങ്കിൽ അവരെ ഒന്ന് ഡിസ്പോർട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറയുകയാണ്. ബാംഗ്ലൂരു എഫ്സിയുടെ ഒരു പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇട്ട പോസ്റ്റാണ്. എനിക്കത് കണ്ടപ്പോൾ വളരെ രസകരമായി തോന്നിയ ഒരു കാര്യമാണിത്. ഞാനത് കയറി അവിടെ ഒരു വാട്സപ്പ് ലിങ്ക് വന്നതായിരുന്നു. ബാംഗ്ലൂരു എഫ്സിയുടെ നമുക്കിത് കയറി പൊങ്കാല ഇടാം എന്ന് പറഞ്ഞിട്ടൊരു ലിങ്കായിരുന്നു. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ കയറിയപ്പോൾ മുഴുവൻ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കമൻറ്റാണ്, മുഴുവൻ പച്ചത്തെറിയാണ്. ഒന്നുകൊണ്ട് ആ ബാംഗ്ലൂരു എഫ്സിയുടെ പോസ്റ്റും ഇത് തന്നെയായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു പോസ്റ്റ് തന്നെ ആയിരുന്നു അതും. അതല്ല എന്ന് ഞാൻ പറയുന്നില്ല. ബാംഗ്ലൂരു എഫ്സിയുടെ ആ പോസ്റ്റ് കണ്ട് ഓരോ ഞാനും ആണെങ്കിൽ കൂടി ഓരോ ആരാധകൻ്റെ ആ വികാരമാണ് നമ്മൾ അതിൽ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് യാതൊരു യൂസുമില്ല. ഒന്നാമതായി മലയാളം കമൻറ്റുകൾ ഇഷ്ടം പോലെ, മുഴുവൻ മലയാളം കമൻറ്റുകൾ മാത്രമാണ്. ഇംഗ്ലീഷ് കമൻറ്റുകളും ഉണ്ട്, അത് ഓക്കെ ആണെങ്കിൽ കൂടി. പക്ഷേ അതിൽ നിന്നും ഒക്കെ നമ്മൾ മാറണം. കാരണം ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എന്നുള്ളതിൻ്റെ വില നമ്മൾ കളയുകയാണ്. നമ്മൾ അങ്ങനെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അവരെ പേടിക്കുന്നുണ്ട് എന്ന്. നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കമൻറ്റുകൾ ഇട്ട് കഴിഞ്ഞ് നമ്മുടെ വില കളഞ്ഞ് ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിൻ്റെ വില കളഞ്ഞ് അതിൻ്റെ പേടിച്ച് നമ്മൾ അവരെ പേടിച്ച് നിൽക്കുന്നത് പോലെയാണ് നമ്മൾ ഓരോ കമൻറ്റുകളും അതിലിടുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് യാതൊരു യൂസുമില്ല. അവരുടെ പോസ്റ്റ് നല്ല റീച്ച് കിട്ടുക അല്ലാതെ മറ്റൊരു യൂസും അതിലില്ല. ഇനി നിങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു കമൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും കമൻറ്റ് ഇടാം. കമൻറ്റ് ഇടേണ്ടത് ഇങ്ങനെയാണ്, ഹാഷ്ടാഗ് നോ റിപ്ലൈ, അതുമല്ലെങ്കിൽ ഹാഷ്ടാഗ് ദ റിപ്ലൈ ഇസ് വെയ്റ്റിംഗ്. ഹാഷ്ടാഗ് റിപ്ലൈ ഇസ് നമ്മൾ എഴുതി കാണിക്കാം. ഹാഷ്ടാഗ് റിപ്ലൈ അണ്ടർസ്കോർ വെയ്റ്റിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഇതിനുള്ള റിപ്ലൈ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിൽ നിന്നും നിങ്ങൾ തീർച്ചയായും ഇതിൻ്റെ റിപ്ലൈ നിങ്ങൾ വെയിറ്റ് ചെയ്യും. അതുവരെ നിങ്ങൾ കാത്തിരിക്കും. അത് മറ്റൊരു കമൻറ്റുകളും നിങ്ങൾ തീർച്ചയായും എടുത്തു, ഒരു തെറി വിളിക്കും മറ്റു കാര്യങ്ങളൊന്നും ഇടാതെ ഹാഷ്ടാഗ് റിപ്ലൈ വെയ്റ്റിംഗ് എന്ന് മാത്രം കമൻറ്റ് ഇടുക. എല്ലാവരും ആ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അത് ശ്രദ്ധിക്കപ്പെടും. എന്താണ് അവർ ഇങ്ങനെ പറയുന്നത് എന്ന് ബാംഗ്ലൂരു എഫ് സി ടീമുകൾ എല്ലാവരും ശ്രദ്ധിക്കപ്പെടും. ഇതിനുള്ള മറുപടി നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീം നൽകും. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്തിനാ ആരാധകർ എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ തെരുവിളി കൂടിയിട്ട് ഒരു കാര്യമില്ല. അവരെ പോലെ നമ്മൾ തരം താഴ്ന്നു പോകരുത്. അവരുടെ ഒരു പോസ്റ്റ് ഞാൻ, ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു, അവരുടെ ഒരു ചാനൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിൻ്റെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു ചാനലായിരുന്നു അത്. മഞ്ഞപ്പടയും എല്ലാവരെയും തെറി വിളിക്കുന്നത് പോലുള്ള ഒരു ചാനൽ. അത് എനിക്ക് കേട്ടപ്പോൾ വളരെ നിരാശ തോന്നി അവരുടെ ഭാഗത്ത് നിന്നും. അവർ വളരെ തരം താഴ്ന്നിട്ടാണ് നമ്മളോട് പെരുമാറുന്നത്. അപ്പം നമ്മൾ ഒരു ഫുട്ബോൾ എന്ന കളിയിൽ നിന്ന് നമ്മൾ എത്രയ്ക്ക് പ്രൊവോക്ക് ചെയ്യുന്ന ഒരു ടീമിനെ നമുക്ക് എത്രയ്ക്ക് ഇന്നലെ മുളച്ച വിത്തുകൾ നമ്മൾ കരിമ്പനകൾക്കൊപ്പം വളർന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നമ്മുടെ വില വെറുതെ കളയരുത്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീം അത്രയ്ക്ക് നിലവാരം പുലർത്തുന്ന ഒരു ടീം തന്നെയാണ്. ഒരു കളി ഡ്രോ ആണ്, തോറ്റിട്ട് പോലുമില്ല. ഒരു കളി ഡ്രോ ആകുമ്പോഴേക്കും നമ്മൾ വളരെ നിരാശപ്പെട്ട് ഇങ്ങനെ തെരുവിളി കൂട്ടുന്നത് വളരെ നിരാശമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ആരാധകർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം ഇനി എനിക്ക് പറയാനുള്ളത്, കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിലേക്ക് കളി കാണാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരോടാണ്. ഞാനിത് വാട്സാപ്പിൽ കണ്ട ഒരു പോസ്റ്റാണ്, ഇത് എൻ്റെ അറിവല്ല. വാട്സാപ്പിൽ പറഞ്ഞാൽ വളരെ നല്ല ഒരു അറിവ് തരുന്ന ഒരു പോസ്റ്റ് തന്നെയായിരുന്നു അത്, കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വേണ്ടിയുള്ളത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ, ടീം ജയിക്കുകയാണെങ്കിലും തോൽക്കുകയാണെങ്കിലും നിങ്ങൾ തീർച്ചയായും ആ സ്റ്റേഡിയത്തിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണം. നന്നായി തപ്പ് കൂട്ടിയിട്ടും അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. വെറുതെ പി പി യു ദി സമയം കളയല്ല. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി തുടങ്ങിയതിന് ശേഷം മാത്രം സപ്പോർട്ട് ചെയ്യാൻ ആരംഭിക്കുക. അതല്ലാതെ അതിന് മുമ്പ് അലറി വിളിച്ച് വെറുതെ കളി തുടങ്ങിയിട്ട് എല്ലാവരും ചത്ത പോലെ ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോൾ ബാൻഡും ഫ്ലാഗൊക്കെ നിരോധിച്ചിട്ടുണ്ട്. അതിനെതിരായിട്ട് നമ്മളൊന്ന് ശബ്ദമുയർത്തുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അവസാനം വരെ നമ്മൾ സപ്പോർട്ട് വിടാതിരിക്കുക. പിന്നെ ഒരു നമ്മുടെ ചാനൽ ഉണ്ട്, ഓ എയോ 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 എയോ, അങ്ങനെ തുടങ്ങുന്ന ഒരു ചാനലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ. അത് നാല് മിനിറ്റ് കൊണ്ട് നമുക്കത് പഠിക്കാൻ സാധിക്കുക. തീർച്ചയായും നിങ്ങളത് ഒന്ന് പഠിക്കാൻ കൊച്ചിയിലേക്ക് കളി കാണാൻ പോകുന്നവർ, കാരണം എല്ലാവരും അത് പാടുമ്പോൾ അത് സ്റ്റേഡിയം മുഴുവൻ മുഴങ്ങും. അത് കളിക്കാർക്ക് വരെ ഒരു ആവേശം ചലിക്കുന്ന ഒരു ചാനലാണ്. നിങ്ങൾക്കത് കിട്ടിയില്ല എങ്കിൽ എവിടെ വരുന്ന വാട്സപ്പ് നമ്പർ എനിക്ക് മെസ്സേജ് അയക്കും, തീർച്ചയായും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അതിൻ്റെ ലിങ്ക്സ് സഹിതം ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും ആരാധകർ ഒന്നും കൂടി ഒന്ന് മെച്യൂരിറ്റി പുലർത്തുക. വെറുതെ അങ്ങനെ കമൻറ്റുകളൊന്നും ഇടാതെ
നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരാണ് എന്നുള്ള ചിന്ത നമ്മൾ ഉണ്ടാകണം. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക, മറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കുക. താങ്ക് യു. സ്പോർട്സും മറ്റ് മലയാളം വിവരങ്ങൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക.